ഫ്രണ്ട്സ് എല്ലാവർക്കും സേജോസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മിന്ത്ര ഹോളാണ് കേട്ടോ, മിന്ത്ര ഡ്രസ്സ് ഹോളാണ്. ഒരു ബിലോ 1000 റുപ്പീസിലുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാൻ കാണിച്ചു തരാം. ഒരു മൂന്നാല് ഡ്രസ്സേ ഉള്ളൂ. ഇതെല്ലാം തന്നെ കോളേജ് ഗോയിങ് ആയിട്ടുള്ളവർക്കും അതുപോലെ എൻ്റെ ഒരു ഏജിലൊക്കെ വരുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. കാരണം ഇപ്പം ബാക്ക് ടു കോളേജ് അല്ല, ബാക്ക് ടു സ്കൂൾ ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും കാണും അടിച്ചു പൊളിച്ച് കോളേജിൽ നല്ല കിടിലൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണമെന്ന് ആഗ്രഹം കാണും. നമുക്കെല്ലാവർക്കും അതായിരിക്കില്ല. കോളേജൊക്കെ തുറക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഏത് ഡ്രസ്സ് ഇടണം, സെക്കൻഡ് ഡേ ഏത് ഡ്രസ്സ് ഇടണം. ഞാനൊക്കെ വുമൻസ് കോളേജിലാണ് പഠിച്ചത്, അതുകൊണ്ട് എല്ലാ ദിവസവും ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും തലേ ദിവസം കിടന്നുറങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്ത് വെക്കുക, ആക്സസറീസ് എടുത്ത് വെക്കും അല്ലേ. അപ്പോൾ നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇട്ടിട്ട് ചെല്ലാം. ഭയങ്കര ഒരു ഇതാണ്, നമുക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു. കാരണം ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും നമുക്ക് എന്താണ്, നമ്മൾ നല്ല കിടിലൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു കമൻസൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കമൻസൊക്കെ കേൾക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഇതാണല്ലോ, അയ്യോ നാളെ ഇത് ഡ്രസ്സ് ഇട്ടിട്ട് ചെല്ലണം എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈലിഷായിട്ട് പോകാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സാണ് കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ മിന്ത്രയിൽ ന്യൂ സീസൺ അപ്ലോഡ്സ് ആയിരുന്നു. ഒന്ന് രണ്ടെണ്ണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് വീണ്ടും ഇപ്പം അവർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം നല്ല കിടിലനായിട്ടുള്ള കറൻ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള പാറ്റേൺസിലുള്ള ഡ്രസ്സാണ്. അപ്പം നമുക്ക് ഓരോന്ന് വെച്ചിട്ട് കാണാം. ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ജാൻസിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ദാ ഈ ഒരു എന്താണ് ഈ ഒരു കളറിന് എന്ത് കളർ പറയണം എന്ന് എനിക്കറിയത്തില്ല. ടീൽ ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം. അങ്ങനെ ഒരു നല്ല ഒരു കളർ, ഒരു ഗ്രീനോ ഒരു എന്താണ് ബ്ലൂവോ അങ്ങനെ വരുന്ന ഒരു ഷെയ്ഡ് ഒരു ഡ്രസ്സാണ് ഇത്. നമ്മൾ റസ്റ്റ് ഓറഞ്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇതേ പാറ്റേണിൽ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഹിറ്റാണ്. ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന ഒരു ഡ്രസ്സാണിതും. ഇതിൻ്റെ നെക്ക് കണ്ടാലും നിങ്ങൾക്കറിയാം കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്കാണ്. പക്ഷേ കണ്ടോ, ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേനും കറക്റ്റ് നമ്മളുടെ ഈ ഒരു പോർഷൻ വരെ ഈ ഒരു നെക്ക് വരത്തുള്ളൂ. കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര ഡീപ്പായിരിക്കുമെന്ന്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങളകത്തൊരു ഇന്നർ അല്ലെങ്കിൽ ഒരു സ്ലിപ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നല്ല ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഡ്രസ്സാണിത്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഡോബി വീവ് ടൈപ്പ് ഒരു മെറ്റീരിയലാണ്, ജോർജറ്റ് മെറ്റീരിയലാണ്. നല്ല രസമാണ്. ഫുൾ ഇതുപോലെ ചെറിയ 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 പ്ലീറ്റ്സ് കൊടുത്തേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഇട്ട് കഴിഞ്ഞാലും കേട്ടോ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അപ്പം ഞാൻ ഇതിട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ ആഡ് ചെയ്ത് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതൊരു എന്താണ് ഒരു നമ്മളുടെ ആങ്കിൾ ലെങ്ത്തിന് കുറച്ച് മേളിൽ നിൽക്കുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ്. 3/4 സ്ലീവാണ് ഇതിൽ വരുന്നത്. മെറ്റീരിയലാണെങ്കിലും നല്ല മെറ്റീരിയലാണ്. ഇനി അത് തന്നെയല്ല, ഇതിനകത്ത് കൊടുത്തേക്കുന്ന ലൈനിങ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ലൈനിങ് ആണ്. പിന്നെ ഇത് കുറച്ചൊരു എന്താണ് ഇപ്പോൾ നിങ്ങളുടെ കറക്റ്റ് സൈസ്, ഇപ്പോൾ എൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 34 സൈസാണ്. അപ്പോൾ എനിക്കത് കറക്റ്റ് സൈസാണ്, കറക്റ്റ് ഫിറ്റാണ് ഒന്ന്. അപ്പോൾ ഒരു ഫിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്നൊരു സൈസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം ഇത് ഇടാനും ഊരാനും ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട് കറക്റ്റ് സൈസിൽ എടുക്കുമ്പോഴത്തേന്. ഇപ്പോൾ ഇത് സൈസ് വന്നിട്ട് സ്മോൾ എക്സസ് ആണ് എൻ്റെ സൈസ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും സ്മോൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഈസി ആയിരിക്കും. ഒന്ന് രണ്ട് ഡ്രസ്സിന് അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം ഏതിനൊക്കെയാണെന്ന്. അപ്പോൾ അതനുസരിച്ച് വാങ്ങിയാൽ മതി. ഇതിൻ്റെ പാറ്റേൺ നല്ല രസമാണ്. ഈ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു റാപ്പ് അറൗണ്ട് ഡ്രസ്സാണ്. ഇത് കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരു റാപ്പ് അറൗണ്ട് ഡ്രസ്സാണ്. ഇതാ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള പീച്ചി ഓറഞ്ച് ഷെയ്ഡിലുള്ള ഡ്രസ്സ്, നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ. ഇതും ഇതുപോലെ ഒരു വി നെക്കാണ് വരുന്നത്, കുറച്ച് ഡീപ്പായിട്ടുള്ള വി നെക്കാണ്. അതുകൊണ്ട് തന്നെ അകത്തൊരു സ്ലിപ്സ് എന്താണെങ്കിലും നമ്മൾ ഇടണം, നമ്മൾ എന്താണെങ്കിലും യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്ന് ടൈ ചെയ്യാനുണ്ട്, അതുകൊണ്ട് കുറച്ച് അത് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഈ ഒരു എന്താണ് ഈ കഴുത്ത് ഇത്രയും അങ്ങ് ഡീപ്പാകത്തില്ല. ഇതിപ്പം ജസ്റ്റ് നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ടൈ ചെയ്തേക്കുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ രണ്ട് ബട്ടൺ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് ആണെങ്കിലും ഇതാ ഇതുപോലൊരു
ഒരു പാറ്റേണാണ് ഈ സ്ലീവിൽ. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ദാ ഇതുപോലെ ഒരു ഷേപ്പിൽ ഈ സ്ലീവ് നിൽക്കും. പിന്നെ താഴെയാണെങ്കിൽ ഇതുപോലൊരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ല രസമാണ്, ഇട്ട് കഴിഞ്ഞാലും നല്ല രസമാണ്. കുറച്ച് ഫെയറായിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. എൻ്റെ ഈ ഒരു ഷെയ്ഡിലൊക്കെ ഉള്ളവർക്കും നല്ലതാണ്, കാരണം ഈ ഒരു ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ കുറച്ച്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, അതായത് ഫെയർ ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും ഒക്കെ ഇത് നമ്മളുടെ ആ ഒരു ടോണ്, സ്കിന്നിൻ്റെ ടോണ് കുറച്ചും കൂടെ കൂട്ടും, ബ്രൈറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും മാച്ചിങ് ആയിട്ട് പോകുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇതിപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഫേസിൽ നല്ല ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പം ആക്ച്വലി ഞാനിത് ഈ ഡ്രസ്സ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് തവി എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ എനിക്ക് ഡ്രസ്സ് ഇവരുടെ ഓൾമോസ്റ്റ് മിക്ക ഡ്രസ്സുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കോട്ടൺ ആണ് ഒന്നാമത്തെ കാര്യം, മെറ്റീരിയൽ, പിന്നെ നല്ല എന്താണ് ഒരു യുണീക്കായിട്ടുള്ള പാറ്റേൺസ് ആണ് അവരുടെ എല്ലാ ഡ്രസ്സിൻ്റെയും. പക്ഷേ ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞാൻ എന്താണ് വാങ്ങാൻ നോക്കിയിട്ടില്ല. ചിലതൊക്കെ ചില ഡ്രസ്സുകൾ, ചില പലാസോ പാൻസ് അങ്ങനത്തെ സെറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഈ അടുത്ത് തനി മലയാളി എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും തനി മലയാളി. അപ്പോൾ തനി മലയാളിയിലെ ഐശു ഇത് തന്നെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഭയങ്കര ഗോർജിയസ് ആയിരുന്നു. ഒരു റീൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ മിന്ത്രയിൽ, ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലൊരു ക്യാമറയുടെ ഒരു ഇത് കാണും, ഒരു ഐക്കൺ, അതിലേക്ക് നിങ്ങൾ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേനും ഇത് വന്നു. അപ്പോൾ അങ്ങനെ ഞാനിത് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇത് എൻ്റെ സൈസ് വന്ന് ഇത് മീഡിയമാണ്. ഒരു സൈസ് സ്മോൾ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഞാനൊരു സൈസ് വലുതാണ് വാങ്ങിയത്. കാരണം പലരും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കൈ വന്നിട്ട് കുറച്ച് ടൈറ്റാണ്, അങ്ങനത്തെ കുറേ അധികം കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു റിവ്യൂവിൽ. കൈ ടൈറ്റാണ് അതുകൊണ്ട് എല്ലാവരും എന്താണ് ഒരു സൈസ് ബിഗ്ഗർ എടുക്കുമെന്ന്. പക്ഷേ ഞാൻ അങ്ങനെ വാങ്ങിയാണ്. പക്ഷേ എനിക്കൊരു പൊടിക്ക് ലൂസാണ്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങളുടെ കറക്റ്റ് സൈസിൽ തന്നെ വാങ്ങിയാൽ മതി. ഇപ്പം ഞാൻ മീഡിയമാണ് വാങ്ങിയത്. അപ്പം എനിക്ക് ശരിക്കും സ്മോൾ മതിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഫുൾ ലെങ്ത് ഡ്രസ്സാണ്. ഇത് നല്ല രസമുണ്ട്, നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു പാറ്റേണും ഒക്കെ നല്ല ഭംഗിയാണ്, നല്ല ഫുൾ ലെങ്ത്തായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. എൻ്റെ സൈസ് വന്നിട്ട് എക്സസ് ആണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ബോട്ട് നെക്ക് വന്നിട്ട് താഴേക്കൊരു ചെറിയ വി പോലെ. ഇത് അത്ര ഡീപ്പൊന്നുമല്ല, വളരെ ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ളൊരു നെക്കാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഷോർട്ട് സ്ലീവാണ്, ഇതേ തന്നെ അറ്റാച്ച് ചെയ്തേക്കുവാണ്. അതല്ലാണ്ട് വേറെ സ്ലീവ് എക്സ്ട്രാ പിടിപ്പിച്ചേക്കുമല്ല, ഈ ഒരു മെറ്റീരിയൽ തന്നെയുള്ള സ്ലീവാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇപ്പോൾ എൻ്റെ സൈസ് വന്നിട്ട് എക്സസ് ആണ്. ഒരു സൈസ് ബിഗർ വാങ്ങിയാലും നല്ലതാണ്, കാരണം എക്സസ് എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. അതുകൊണ്ട് ഇത് ബാക്കിൽ ഓപ്പണിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഊരാൻ വേണ്ടിയിട്ട് ടൈറ്റ് കൂരിയെടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്, കാരണം ഫുൾ ലെങ്ത് ആയതുകൊണ്ട്. അപ്പം ഒരു സൈസ് നിങ്ങളിത് ലാർജ് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഞാനൊരു ഈ ഒരു ഡ്രസ്സ് വാങ്ങാൻ കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വില്ലക്കുട്ടിയുടെയും ഭസ്മക്കുട്ടിയുടെയും ബസ്ഡേ വ്ളോഗിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഷെയ്ഡിലുള്ള ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഞാനിത് കണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഇങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാണ് ഈ ഒരു ഡ്രസ്സ്. നല്ല ഭംഗിയാണ്. ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് വശം ആണെങ്കിൽ ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്കാണ്. നല്ല ഭംഗിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇത് നല്ലതാണ്, നല്ല മെറ്റീരിയലാണ്. പിന്നെ ഓവറോൾ ഇതിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇതുണ്ട്, ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ.
പക്ഷേ ഓപ്പൺ ഒന്നുമല്ല, പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിലും യോക്ക് കഴിഞ്ഞ് ജസ്റ്റ് താടി ഇതുപോലെ ഒരു ബെൽറ്റ് പോലെ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, മുകളിലേക്ക് വരുമ്പോൾ വെർട്ടിക്കലായിട്ടും താഴേക്ക് ഹൊറിസോണ്ടലായിട്ട് വേണം ലൈൻസ് വരുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ദാ ഈ ഒരു ഡ്രസ്സാണ്. ഇത് സാങ്ക്രിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഡ്രസ്സാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പോ, എല്ലാവർക്കും ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഇഷ്ടമായിരിക്കുമല്ലോ. ഇത് നല്ല കിഡിലൻ അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഡ്രസ്സാണ്, നല്ല സുഖമാണ്. ഇത് കുറച്ച് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക്, ഒരു മുട്ടിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ലെങ്ത്തിലുള്ള ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഞാൻ സ്ലീവാണ് ഏറ്റവും എന്താണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ ഒരു ബെൽ സ്ലീവ് വന്നിട്ട് എൻ്റിൽ ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തേക്കാണ്. നല്ല ഭംഗിയാണ്. അതുപോലെ നെക്കും വന്നിട്ട് കോളർ നെക്കാണ്. ദെൻ ഇതുപോലൊരു നമ്മളിപ്പം ആ റാപ്പ് അറൗണ്ടൊക്കെ കണ്ടില്ലേ, ആ ഒരു പാറ്റേണിൽ വന്നിട്ട് ഇവിടെ ഒരു ഹുക്കുണ്ട്. ഇതിന് ഇതാ ഇവിടെ ഒരു ഹുക്കുണ്ട്, അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഹുക്ക് ചെയ്യാം. ദെൻ ഒരു വീനെക്കാണ്. ദെൻ ഇതുപോലെ ഫ്രണ്ടിൽ വരുമ്പോൾ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ എല്ലാം ഞാൻ ക്ലിപ്പിങ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പം ഈ ഡ്രസ്സ് ഊരാനും ഇടാനും ഒന്നും പ്രശ്നമില്ല. നല്ല ഒരു ഡ്രസ്സാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് മോശം അഭിപ്രായം ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ദാ ഇവർ മടക്കി അടിച്ചേക്കുന്നത് നല്ല വീതിയിലാണ്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അഴിച്ചിട്ടാൽ കുറച്ചും കൂടെ ലെങ്ത്ത് കിട്ടും. എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല. താഴത്തൊരു എന്താണ് ഒരു ലെഗ് 3/4 ലെഗ്ഗിങ്സ് ഇല്ല അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ജഗ്ഗിങ്സ് ഇട്ടാലും ഇത് പെയർ ചെയ്യാം. അപ്പം ഇത് എന്താണ് നല്ല ഭംഗിയാണ്. നാല് ഔട്ട്ഫിറ്റും നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ബാക്ക് ടു കോളേജ് നിങ്ങൾ പോകുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങാം. ഇപ്പം നല്ല ഓഫറുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് സേവ് ചെയ്യാനൊക്കെ പറ്റും. കാരണം ഇതിൻ്റെയൊക്കെ ആക്ച്വൽ പ്രൈസ്, അതായത് ഓഫർ അല്ലാതെ ഒരു 2000 എബോവ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഞാനൊരു 900 ഇത് വാങ്ങിയത്. അപ്പം എന്താണ് ഓരോ ഡ്രസ്സും നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങേണ്ടവർക്ക് വാങ്ങാം. നിങ്ങൾ ആരും എന്താണെങ്കിൽ ഒരു സെയിൽ മിസ്സാക്കരുത് വാങ്ങാനുള്ള. ഇപ്പോൾ ഇതുപോലെ ഓഫറിൽ ഡ്രസ്സൊക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ച് പോക്കറ്റ് മണിയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫർ ടൈമിൽ വേണം നിങ്ങൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാം. അല്ലാത്ത ടൈമിൽ പോയി വാങ്ങിയാൽ എല്ലാത്തിനും വലിയ എമൗണ്ടായിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷേ ഓഫറിൽ നോക്കുമ്പോൾ ഈ ഒരു സാധനമൊക്കെ തന്നെ 300-500 ആ ഒരു റേഞ്ചിലൊക്കെ മേടിക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡ്രസ്സ്, ഈ ഒരു ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ. അല്ലാത്തവരെല്ലാം എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്താണ് ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.